ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഓവനും ബീറ്ററും എഗ്ഗും ഒന്നും ഇല്ലാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. കേക്കിന് വേണ്ടിയിട്ട് 1/4 കപ്പ് മൈദ, 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, കരയാമ്പൂ ചതച്ചത്, 1/2 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ സോഡാ പൊടി. ഇത് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പ് എടുത്തിട്ട് ഇതൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം എല്ലാം നമുക്ക് മിക്സായി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഓയിൽ 1/4 കപ്പ്, ഒരു സ്പൂൺ വിനീഗർ. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ മിക്സിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ച് നല്ലപോലെ ഇത് ലൂസാക്കിയെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് ഇളക്കിയാക്കിയെടുക്കണം. ഇനി കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ട് അതിൽ മൈദയിലിട്ട് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ആ മിക്സിൽ ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഒരു കേക്ക് മോൾഡ് എടുത്ത് നമുക്ക് അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മോൾഡിൻ്റെ ഒരു കാ ഭാഗം വരെ നമുക്ക് ഇത് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ടാപ്പ് ചെയ്യുമ്പോൾ ഉള്ളിൽ വല്ല ബബിൾസ് ഉണ്ടെങ്കിൽ അത് പൊന്തി വരും. ഇനി നമുക്ക് ഒരു പാനിൽ വെച്ചിട്ട് ഇതൊന്ന് 1/2 മണിക്കൂർ മൂടി വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കതൊന്ന് എടുത്തു നോക്കാം. നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഒരു കുഴപ്പവും പറ്റാണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് ഇത്. നിങ്ങൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് കട്ട് ചെയ്യണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അറിയാം. നല്ല ഈസി ആയിട്ടുള്ളൊരു കേക്കല്ലേ ഇത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടമാണ് ഈ ചോക്ലേറ്റ് കേക്ക്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.